ഒരു പിന്നെ അവരെ പറഞ്ഞു അവരെ പറയുന്ന
സദാനിപ്പോഴും ഇടപെടാതെ
Amen.
ഹലോ പരിശുദ്ധമായ
ഞങ്ങൾ രക്ഷാകരമായ ശരണത്തെ മുഖേനായി ഭയങ്കര
സഹോദരങ്ങളെ എല്ലാവരെയും നോക്കുന്നു. ദൈവം
ഉണ്ടാകുന്നതും അന്യോന്യമായി അഭിവൃദ്ധി ഉണ്ടാകുവാനായിട്ടും അവർ സ്വസ്ഥമുള്ളവരായി വരുവാനായിട്ടും സത്യാവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധരുമായ നിങ്ങളുടെ
Amen.
Thank you.
Thank you.
ദൈവത്തിന്റെ വലിയ മഹത്വം ഉണ്ടാവട്ടെ. തന്റെ വൈദിക ശിക്ഷതയെ അനുഗ്രഹിക്കും. ഈ ദേവാലയത്തിന്റെ പ്രതിഷ്ഠാപനാൾ ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ ചില ചിന്തകൾ നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് വേണ്ടി, ദൈവ ആരാധനയ്ക്ക് വേണ്ടി, ദൈവിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, ദൈവിക സാക്ഷ്യത്തിന് വേണ്ടി ഈ ദേവാലയം പ്രതിഷ്ഠിക്കപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെയും ദൈവത്തിൽ പ്രതിഷ്ഠിച്ചതാണ്. ഈ പ്രതിഷ്ഠാപനാൾ നാം കൊണ്ടാടുമ്പോൾ ഓർക്കേണ്ട വിഷയം, എന്തിനായി ദേവാലയം പ്രതിഷ്ഠിച്ചുവോ ആ പ്രതിഷ്ഠിച്ച ലക്ഷ്യങ്ങൾ എല്ലാം അന്വർത്ഥമാക്കിക്കൊണ്ടിരിക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്നൊരു പരിചിന്തന നമുക്ക് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഈ ദേവാലയം പ്രതിഷ്ഠിച്ചതോടുകൂടി നമ്മളെയും പ്രതിഷ്ഠിച്ചതാണ് എന്നുള്ള ബോധ്യത്തോടുകൂടി നമ്മുടെ പ്രതിഷ്ഠാ ജീവിതം എത്രമാത്രം അന്വർത്ഥമായിട്ടുണ്ട് എന്ന് കൂടി ചിന്തിക്കേണ്ട ഒരവസരമാണ്. ഈ രണ്ട് അടിസ്ഥാന ചിന്തകൾ നമ്മെ ഭരിക്കേണ്ടതായിട്ടുണ്ട്. ദേവാലയ ആരാധനയിലൂടെ സംരഭ്യമാകുന്ന ദൈവിക ശക്തി, ദൈവികമായിരിക്കുന്ന ശൈലിയെ ലോകത്തെ പകർന്നു കൊടുക്കുവാൻ ഇവിടെയുള്ള സത്സദ്ഭാവനകൾ, സത്പ്രവർത്തികൾ മറ്റുള്ളവർ പ്രയോജനപ്പെടുത്തുവാൻ, അങ്ങനെ ക്രിസ്തുവിന് നല്ല സാക്ഷ്യം വഹിക്കുന്ന ഉത്തമമായ ഒരു ദൃഷ്ടാന്തം നടന്നു നിൽക്കുന്ന ദേവാലയ നിമിഷം ഇവിടെ നിലനിൽക്കുന്നു എങ്കിൽ തീർച്ചയായും നമ്മുടെ പ്രതിഷ്ഠാ പെരുന്നാളിന്റെ പെരുന്നാൾ അപൂർവമാണ് എന്ന് പറയാതിരിക്കാനുള്ള ആഗ്രഹം. അതുകൊണ്ട് ഈ പ്രതിഷ്ഠയെ നമ്മുടെ പുതുക്കുവാനും നമ്മെ ഈ ദേവാലയത്തെയും നമ്മെ ദേവാലയം പ്രതിഷ്ഠിച്ചത് എന്നതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മെ പുനഃപ്രതിഷ്ഠിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഉത്തമ സാക്ഷികളാകാൻ ഉണ്ടാക്കണം, നമുക്കിടയായി തീരണം എന്നുള്ളത് നമുക്ക് നന്നായി ഓർപ്പിക്കട്ടെ. ഈ സമർപ്പണം ജീവിതത്തിലൂടി നമ്മെ തന്നെ വിശദീകരിച്ച് ദൈവത്തിന്റെ മണവാളനാകുന്ന കർത്താവ് യേശുക്രിസ്തുവിന്റെ മഹത്വത്തിനായി നമ്മെ സമർപ്പിക്കാനുള്ള ഒരു പ്രത്യേക ദിവസം കൂടിയാണ് ഇന്ന് എന്നുള്ളത് പ്രത്യേകം ഓർക്കണം. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ദിശകളെയും കുറിച്ചുള്ള പരിചിന്തനത്തിന്റെ ഫലമായി നമുക്ക് ഉണ്ടാകേണ്ട പുതുക്കത്തെ കുറിച്ചുള്ള ബോധം, ആ പുതുക്കത്തിലൂടെയുള്ള പ്രതിഷ്ഠ അത് അർത്ഥപൂർണമാക്കണം, നാം ഒരുമിടണം എന്ന കൃത്യമായിട്ട് ഓർപ്പിക്കട്ടെ. നമ്മുടെ സാക്ഷ്യ ജീവിതത്തിലൂടെയാണ് നമ്മുടെ പ്രതിഷ്ഠയുടെ അന്വർത്ഥത കൈവരിക്കാനക്കോണം എന്ന് സാധിക്കും. അതുകൊണ്ട് കർത്താവ് ശിഷ്യന്മാരെ കുറിച്ച് പറയുന്നത് നിങ്ങൾ എനിക്ക് നിങ്ങൾക്ക് സാക്ഷികളാകുകയും കർത്താവ് ഓർപ്പിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിന്റെ സാക്ഷ്യത്തിലൂടെ ജീവിതത്തിന്റെ സത്പ്രവർത്തികളിലൂടെ നല്ല ആരാധനാ ജീവിതത്തിലൂടെ നല്ല ആത്മീയ പ്രവൃത്തിയിലൂടെ നമ്മുടെ ജീവിതത്തിന്റെ അപ്രകാരമുള്ള പ്രതികരണത്തിലൂടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ നല്ല സാക്ഷികളാകാതെ നാം വിളിക്കപ്പെട്ടവരും കടപ്പെട്ടവരുമാണെന്ന ബോധ്യം നമുക്ക് ഉണ്ടാകും. കർത്താവിനോടുള്ള വിശ്വാസം ആഴമാകുവാനും ആ വിശ്വാസത്തിന്റെ അനുസ്യൂതം വളരുവാനും വിശ്വാസത്തിന്റെ അനുഭവങ്ങളെ കൊയ്യെടുത്തുകൊണ്ട് മറ്റുള്ളവർ സംവേദനം ചെയ്യുവാനും റെഡിയാക്കുക, അത് നമ്മുടെ പ്രതിഷ്ഠയുടെ ഒരു പ്രതികരണമാണ്. നാം കർത്താവായ യേശുക്രിസ്തു പ്രതിഷ്ഠിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഉൾപ്പെടുന്ന ജനസമൂഹം മുഴുവൻ നമ്മുടെ കർത്താവിന്റെ വിശ്വാസം മൂലമായിട്ടുണ്ടാകുന്ന ആധ്യാത്മിക സഹചര്യങ്ങളുടെ പരിഹാരങ്ങൾ ആയി പ്രകടിച്ചുകൊണ്ട് അത് സംവേദനം ചെയ്യുവാനും നമുക്ക് റെഡിയാക്കി തരണം എന്നുള്ളത് വലിയ സത്യമാണ്, ഒരു ആവശ്യമാണ്. ഈ കണ്ടുകാരനെയുള്ള പ്രതികരണത്തിൽ പ്രതിഷ്ഠയിലുള്ള പ്രതികരണത്തിലൂടെ നാം ചെയ്യേണ്ടിയിരിക്കുന്ന മൂന്ന് കാര്യങ്ങൾ, ഒന്ന് അനുസരണത്തിന്റെ പാതയിൽ മുന്നേറുവാൻ സാധിക്കും. യേശുവിനായി പ്രതീക്ഷിച്ചതാണെങ്കിൽ, കർത്താവിനായി നമ്മെ പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ദേവാലയം നമ്മളെയും പ്രതീക്ഷിച്ചതാണെങ്കിൽ നാം കർത്താവിനോടുള്ള അനുസരണയിൽ വളരുവാൻ അനുസരണയിൽ ജീവിക്കുവാൻ കടപ്പെട്ടവരാണ്. ഇപ്പൊ യേശുവിന്റെ ഉപദേശങ്ങളും തന്റെ ജീവിതത്തിലെ ശൈലികളും സംസ്കാരങ്ങളും ഈ ലോകത്ത് കാട്ടിത്തന്ന ദൃഷ്ടാന്തങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ അവകാശിച്ചുകൊണ്ട് അന്വർത്ഥമാക്കിക്കൊണ്ട് അതിനെ ആവിഷ്കരിക്കുവാനൊക്കെ നമുക്ക് കടമയുണ്ട്, ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളത് അവിടുത്തെ നോക്കുക. അനുസരണം പ്രതിഷ്ഠയുടെ ഒന്നാമത്തെ ചിന്തയാണ്, ഒന്നാമത്തെ കാര്യം. നമ്മളെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ നാം കർത്താവിന് വേണ്ടി പ്രതിഷ്ഠിച്ചതാണെങ്കിൽ അനുസരിക്കാൻ നാം ബാധ്യതയാണ്. രണ്ടാമതായി ഓർക്കുവാനുള്ളത് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. കർത്താവിനായി പ്രതിഷ്ഠിച്ചിട്ടുള്ള ഏത് ഓരോ വ്യക്തിയും പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കുവാനൊക്കെ ബാധ്യസ്ഥരാണ്. അങ്ങനെ ഫലത്തിന്റെ ഫലം കൊണ്ട് പക്ഷത്തെ അറിയാം എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ആത്മഫലങ്ങളുടെ ആവിഷ്കാരത്തിലൂടെ നാം ക്രിസ്തുവിന്റെ ഉത്തമ സാക്ഷികളാണെന്ന് ലോകം അറിയാം.
നാമം അഭിവൃദ്ധിക്കപ്പെട്ട ഉയർന്നിപ്പാക്കാൻ സാധിക്കുന്ന ഒരു ജീവിതസാക്ഷ്യമായി നമുക്ക് ഉണ്ടാക്കാം. ഈ പ്രതിഷ്ഠാർത്ഥങ്ങളെ ഓർക്കേണ്ട സംഗതി, നമ്മുടെ ആരാധന ജീവിതം അർത്ഥമുള്ള വാർത്തെടുക്കാൻ സാധിക്കും. ഈ ദേവാലയം പരിചരിക്കുന്നത് ഇവിടെ ദൈവത്തിന് ആരാധന അറിയിക്കാൻ വേണ്ടി. നമ്മുടെ ആരാധനകൾ അർത്ഥപൂർണമാണോ എന്ന് നാം ചിന്തിക്കും. അർത്ഥപൂർണമായി ആരാധന അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ദേവാലയം പരിചരിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ അർത്ഥപൂർണമായി ആരാധന അർപ്പിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെട്ടുകൊണ്ട് ജീവിക്കാനുള്ള നാം ബാധ്യസ്ഥരാണെന്നുള്ളത് പ്രത്യേകമായി ഓർക്കണം. അതുപോലെ ആത്മീയമായ പ്രതിരോധം നമ്മുടെ ജീവിതത്തിൽ സൃഷ്ടിക്കാൻ സാധിക്കും. പുനഃപ്രതിഷ്ഠയിലൂടെ ആത്മീയമായ ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്നത് എല്ലാം പ്രതിരോധിച്ചുകൊണ്ട്, എല്ലാ അധാർമികവും അനാത്മീയവുമായ കാര്യങ്ങളെ പ്രതിരോധിച്ചുകൊണ്ട് നമുക്ക് ആത്മീയമായി മുന്നോട്ട് സാധിക്കും. അശുദ്ധിയുടെ ആകർഷണത്തിൽ നിന്നും വിശുദ്ധിയിലേക്ക് പോകുവാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റ് ഉറപ്പില്ലാത്ത പല കാര്യങ്ങളിലും ഉറപ്പുള്ള ദൈവത്തിലേക്ക് നാം തിരിയണം. സമഗ്രമായ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഈ പ്രതിഷ്ഠാർത്ഥങ്ങൾ സാധിക്കുന്നത്. പുതിയ ശക്തി, പുതിയ വിജയം പ്രാപിച്ചുകൊണ്ട് ഈ ദേവാലയം എതിരുവേണ്ടി പ്രവേശിച്ചോ, നമ്മെ കർത്താവ് നമ്മുടെ പ്രതിഷ്ഠപോലെ കർത്താവിനല്ല ആഗ്രഹിക്കുമോ, അതെല്ലാം അനർത്ഥമായി ആവിഷ്കരിക്കുവാനാക്കണമെന്നും ദൈവമേ പരിശുദ്ധാന്റെ ശക്തിയെ നമ്മളെ സഹായിക്കാൻ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് അതിനുവേണ്ടിയുള്ള പുതിയ ശക്തി, പുതിയ പ്രളയം ദൈവമേ ഞങ്ങൾ പ്രദാനം ചെയ്യണമെന്ന് നാം ഉള്ളിൽ പ്രാർത്ഥിക്കണം. ഈ പ്രതിഷ്ഠാർത്ഥങ്ങളിൽ നാം സംബന്ധിക്കുന്ന എല്ലാവർക്കും ദൈവമുരാൻ പുതുക്കത്തിലെ ആത്മാവും ആത്മീയമായ കലകളും അനുഗ്രഹീയമായ ഭാവിയും നഗരത്തെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എന്റെ ഭാഗവും കഴിപ്പിച്ചു. Oh,
Thank you.
Da 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 da
We
Thank you.
കാര്യങ്ങളുണ്ട്. നാളെ നമ്മുടെ ഇടവക്താപൂരത്തെയാണ് ഇവിടെ വിശുദ്ധകുർബാന അർപ്പിക്കുന്നത്. ഇന്ന് പെരുന്നാളിൻ്റെ ആലസ്യത്തിൽ മണി പിടിക്കരുത്. എല്ലാ പെരുന്നാളെയും പറയുന്നത് നമ്മൾ അപൂർവമായി നമുക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹമാണ്. സാധാരണ പെരുന്നാൾ കഴിഞ്ഞാൽ പിറ്റേ ദിവസം വീണ്ടും കുർബാന ചെയ്യാൻ നമുക്ക് അവസരം ഉണ്ടാകുന്നത് ഒരു അനുഗ്രഹമാണ്. നാളെ 7:30 പ്രഭാതനമസ്കാരവും 8:30 വിശുദ്ധ കുർബാന ഉപയോഗിക്കുന്ന കുർബാന നാളെ 5:00 കുർബാന ഉണ്ടായിരിക്കുന്നതല്ല, ഒരു കുർബാന മാത്രമേ ഉണ്ടാവുള്ളൂ. ആരെങ്കിലും സ്ത്രീകളുടെ ലേഡീസ് വാച്ച് താഴെ വീണ് ഒരു വ്യക്തിയിലുള്ളവർ ഓഫീസിൽ അന്വേഷിക്കാൻ നമുക്ക് തിരിച്ച് ലഭിക്കുന്നു.
ഏ